സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എപ്പോഴാണ് നമ്മൾ മരിക്കുക എന്ന് അല്ലാഹുവിനല്ലാതെ വേറൊരാൾക്കും അറിയില്ല. ആപത്തുകളുടെ കാലഘട്ടത്തിൽ, ദുരന്തങ്ങൾ നിറഞ്ഞ കാലഘട്ടത്തിൽ, ദുരിതങ്ങൾ നിറഞ്ഞ കാലഘട്ടത്തിൽ, ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ, കണ്ണുനീര് ചാലിട്ടൊടുക്കുന്ന ഈ കാലഘട്ടത്തിൽ, എത്രയോ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ നാം, എത്രയോ ആളുകൾ രോഗത്തോടെ മരിക്കുന്നവർ, രോഗമില്ലാതെ മരിക്കുന്നവർ, കാരണം കണ്ടെത്താൻ കഴിയാത്ത രോഗങ്ങൾ, എന്തൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളുമുള്ള ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ഈ സദസ്സിൽ വന്നിരിക്കുന്നത് പ്രാർത്ഥനാ നിമഗ്നമായ മനസ്സുകളുമായിട്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹു പറയുകയാണ്, അള്ളാഹു പറയുകയാണ്, അള്ളാഹു തീരുമാനിച്ച അവധി എത്തിക്കഴിഞ്ഞാൽ അസ്റായിൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കുന്നതാണ്, അതിൽ യാതൊരുവിധ സംശയവുമില്ല. ആ മരണം എല്ലാവർക്കും ബാധകമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരിമാരെ, മരിക്കുമ്പോ ഈമാനോട് കൂടെ മരിക്കാൻ കഴിയണ്ടേ? ആഖിബത്ത് നന്നായി മരിക്കാൻ കഴിയണ്ടേ? നമ്മളൊക്കെ മരിക്കുമ്പോ എങ്ങനെയാണ് നമ്മുടെ അവസാന സമയമെന്ന് നമുക്കറിയില്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ, അവസാന വിജയം മുത്തഖീങ്ങൾ കാണുന്ന അള്ളാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, ആഖിബത്ത് നന്നായി മരിക്കണ്ടേ? മുത്തഖീങ്ങൾക്ക് മാത്രമല്ലേ അവസാന വിജയമുള്ളത്? എന്നാൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിന്റെ അവസ്ഥ എന്താണ്? ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എത്രയെത്ര തന്നാടിത്തരങ്ങളാ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ മരിക്കുമ്പോ എങ്ങനെയാണ് നമ്മുടെ മരണം എന്നറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തത് എന്താ? സഹാബ, ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് പോലെ നിങ്ങളുടെ ഹൃദയത്തിന് തുരുമ്പ് പിടിക്കും സഹാബ എന്ന്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു, സഹാബ, ഈ ഹൃദയം വല്ലാതെ തുരുമ്പ് പിടിച്ചു പോകും, ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് പോലെ വല്ലാതെ തുരുമ്പ് പിടിച്ചു പോകും, ഈ ഹൃദയം വല്ലാതെ നശിച്ചു പോകും. സഹാബ സഹാബത്ത് ചോദിച്ചു, നബിയേ, ഈ ഹൃദയം ശുദ്ധമാകാൻ, ഈ ഹൃദയം നന്നാകാൻ ഒരു പോംവഴി പറഞ്ഞു തരുമോ നബിയേ? അള്ളാഹുവിന്റെ റസൂൽ ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തതെന്താ? കാലത്തിന്റെ കാലച്ചകൾ കാലെ കൂട്ടി കണ്ടറിഞ്ഞ് കാരുണ്യമാണ് കരുണീയമെന്ന് കാലിശ്യ ലോകത്തിന്റെ കാബാലികളുടെ കാതിൽ പറഞ്ഞ കാലം കാത്തിരുന്ന കാരുണ്യത്തിന്റെ കാന്തദർശികനായ കാര്യദർശി കരുണവാന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് ഉറക്കമുടങ്ങട്ടെ. ഇത് സലാത്തിന്റെ സദസ്സാണ്, ഇത് മജ്ലിസിന്റെ ചൊല്ലിയ സദസ്സാണ്, ബദരീങ്ങളുടെ പേര് പറഞ്ഞ സദസ്സാണ്. ബദരീങ്ങളിൽ ഒന്നാമൻ തന്നെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളല്ലേ ഓർത്തൊന്ന് നോക്ക്, സലാത്തിനുള്ളൊരു ശ്രേഷ്ഠത സ്വർഗത്തിനെ കാവില പിടിപ്പതിനുള്ളതാ. ഓർത്തൊന്നു നോക്ക്, സലാത്തിനുള്ളൊരു ശ്രേഷ്ഠത സ്വർഗത്തിനെ കാവില പിടിപ്പതിനുള്ളതാ. സ്വർഗത്തിനേക്കാളും വില പിടിപ്പുള്ളതാണ് മഹത്തായ സ്വലാത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വലാത്ത് ഉറക്കമുടങ്ങട്ടെ, നമ്മുടെ സ്വലാത്തുകൾ മദീനയിലേക്ക് എത്തട്ടെ. അങ്ങകല മദീന മുനവ്വറയിൽ മണവാളനെ പോലെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ
الله عليه وسلم يا ميري شاخ زمن سبسو گنبس کمکی میرے دنیا میرے دین اب کے اور نہیں کالنگلوڑ نیداوا اند پریشد رسول صلی اللہ علیہ وسلم دل کو اتنی آہیتی اب ہمارے ہے کریم اب کا در بہدا نسکاہ عرش بری عرش انشاہ کسر اگے جگتا ہے وہی بندے یہ ہاتھ نشی ڈر ہدائی کی امین سگل دیوگمایا دھیابنگلڈیم کاولکار یکیوم ونیدن آیا دیو داسنم منگتن مصطفی صلی اللہ علیہ وسلم میرا ہستی میرا مستی میرا ایمان تمہیں میرا کشتی میرا دریا میرا طوفان تمہیں اند لہریم مستیتم منگتن اند وشواسم منگتن എന്റെ കടലും കപ്പലും കൊടുങ്കാറ്റും അങ്ങ് തന്നെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് മുത്തുനബി തങ്ങളുടെ ഹളറത്തിലേക്ക് സദസ്സിൽ നിന്ന് സ്വലാത്തുകൾ എത്തട്ടെ നമ്മുടെ സ്വലാത്തുകൾ മദീനയിലേക്ക് എത്തട്ടെ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാണ് സഹാബ ഈ ഹൃദയം പിശാചുക്കൾ പാർക്കുന്ന വേദാള നഗരം പോലെ ഈ ഹൃദയം വല്ലാതെ കറുത്തു പോകും സഹാബ അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുന്നു നബിയേ ഈ ഹൃദയം നന്നാക്കാനുള്ള ഒരു പോംവടി പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തതെന്താ തന്റെ മുമ്പിൽ നിൽക്കുന്ന സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ് ഈ ഹൃദയം ശുദ്ധിയാക്കാൻ ഈ ഹൃദയം നന്നാക്കാൻ രണ്ട് കാര്യങ്ങൾ കേക്കടിയോ ഒന്ന് ദിക്റുൽ മൗത്ത് ഒന്ന് മരണത്തെ കുറിച്ച് ചിന്തിക്കലാൻ മരണസ്മരണയെ അധികരിപ്പിക്കലാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് അല്ലാഹുവിന്റെ റസൂൽ അടുക്കൽ ഒരു ചെറുപ്പക്കാരൻ വന്ന് ചോദിച്ചു അത്ര നബിയെ നന്നാവണമെന്ന് ആഗ്രഹമുണ്ട് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എപ്പോഴും ഈ ദുനിയാവിന്റെ ചിന്തകൾ വരികയാ നന്നാകാൻ ഒരു ആഗ്രഹമുണ്ട് അതിനുള്ള പോംവഴി എന്താണെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കഅന്നക തമൂത്തു ഗദാ ഇന്നല്ലെങ്കിൽ നാളെ നീ മരിക്കുമെന്ന് ഉറപ്പിക്ക് ചിന്തിക്കൂ സഹോദരങ്ങളെ ആർക്കാണ് പറയാൻ കഴിയുക ഈ സദസ്സിലിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം അല്ലാഹുവേ ഇതെന്റെ ജീവിതത്തിൽ അവസാനത്തെ വാളിന്റെ മജിലിസാകുമോ അല്ലാഹുവേ ഇതെന്റെ ജീവിതത്തിലെ അവസാനത്തെ റമദാനാകുമോ ഇതെന്റെ ജീവിതത്തിൽ അവസാനത്തെ ആത്മീയ സദസ്സാകുമോ അല്ലാഹുവേ അങ്ങനെ ഓരോ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴും ഇതെന്റെ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമാകുമോ ഇതെന്റെ ജീവിതത്തിൽ അവസാനത്തെ നോമ്പാകുമോ ഓരോ പ്രവർത്തനം ചെയ്യുമ്പോഴും മരണത്തെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് പിന്നെ തെറ്റിലേക്ക് അടുക്കാൻ കഴിയില്ല തെറ്റ് ചെയ്യാനേ കഴിയുകയില്ല അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് ഹൃദയം നന്നാകാനുള്ള ഒന്നാമത്തെ മാർഗം ദിക്റുൽ മൗത്ത് അത് മരണസ്മരണയെ അധികരിപ്പിക്കലാണ് രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് വതിലാവത്തുൽ ഖുർആൻ രണ്ടാമത്തേതെന്നറിയോ വതിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം അധികരിപ്പിക്കലാണ് ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ ഖുർആൻ ഷെരീഫുണ്ട് ഖുർആനുകളുണ്ട് പക്ഷെ അതെന്ന് എടുത്തു നോക്കാൻ ഇന്ന് മനുഷ്യന് സമയമില്ല ഇന്ന് മനുഷ്യൻ അല്ലാഹുവിനെ മറന്നുകൊണ്ട് പടച്ച റബ്ബിനെ ധിക്കരിച്ച് ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാളെ നമ്മൾ മരിച്ചിട്ട് അല്ലാഹുവിന്റെ മുമ്പിലെത്തുമ്പോ ഈ ഖുർആൻ എടുത്തു നോക്കാത്തവർക്കെതിരെ
അതുകൊണ്ട് നമുക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഏറ്റവും ചുരുങ്ങിയത് ഈ റമദാൻ തീരുമ്പോഴേക്കും ഒരു ഹത്മെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് തീർക്കണമെന്നാണ്. ആ ഒരു ഹത്മ പോലും തീർക്കാത്ത എത്രയോ ആളുകൾ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നില്ലേ? സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ എത്ര വലിയ അത്ഭുതമാണ്! മാനവ സഞ്ചയത്തിന്റെ മാർഗദർശനത്തിനായി അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്ന് അറിവിന്റെ പ്രകാശ വീതിയിലേക്ക് നയിച്ച അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണല്ലോ റമദാൻ. ഖുർആൻ എത്ര വലിയ അത്ഭുതമാണ്! ഖുർആന്റെ സംഗീതം എത്ര മനോഹരമാണ്! നമ്മൾ ഈ ഖുർആന്റെ സംഗീതം മനസ്സിലാക്കണം. ഖുർആന്റെ സംഗീതം എത്ര മനോഹരമാണ്! ഇന്ന് നമ്മുടെ നാടുകളിൽ നടക്കുന്ന ഗാനമേളകളാണ് ഏറ്റവും വലിയ സംഗീതം എന്ന് നമ്മൾ കരുതി പോകുന്നില്ലേ? അല്ല, ഈ ഖുർആൻ നമ്മൾ ഓതി നോക്കണം, ഖുർആൻ മനസ്സിലാക്കണം. ഖുർആൻ എത്ര മനോഹരമാണ്! ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖ ഇല്ലാ തസ്കിറ തൽമൻ യഖ്ഷ തൻസീലൻ മിമ്മൻ ഖലഖൽ അർദ് തൻസീലൻ മിമ്മൻ ഖലഖൽ അർദ് വസ്സമാവാതിൽ ഉല. ഖുർആൻ എത്ര മനോഹരമാണ്! സൂറത്ത് ത്വാഹ, ആ ത്വാഹ സൂറത്ത് എടുത്ത് പരിശോധിക്കുമ്പോൾ ആ സൂറത്തിലെ ഓരോ ആയത്തും അവസാനിക്കുന്നത് ആ എന്ന പ്രാസത്തിലാണ്. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖ. എത്ര മനോഹരമാണ് ഈ ഖുർആൻ! നമ്മൾ ഈ ഖുർആൻ അർത്ഥമറിഞ്ഞോതാത്തത് കൊണ്ടാണ്. ഖുർആൻ ഒരാൾ അർത്ഥമറിഞ്ഞോതിക്കഴിഞ്ഞാൽ ഇത്രയേറെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന വേറൊന്നില്ല. പ്രിയപ്പെട്ടവരെ, ഹറമിലൊക്കെ ചെന്നവർക്കൊക്കെ അറിയാം, അവിടെ ഖുർആൻ ഓതുമ്പോൾ ഇമാമിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ പൊട്ടിക്കരയും, പുറകിലുള്ള ആളുകൾ ആ ഖുർആൻ ഓത്ത് കേട്ടിട്ട് പൊട്ടിക്കരയും. കാരണം അവർ ഖുർആൻ അർത്ഥമറിഞ്ഞോതുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഖുർആൻ അർത്ഥമറിഞ്ഞോതണം, ഖുർആൻ മനസ്സിലാക്കണം. ഖുർആൻ അത്ഭുതങ്ങളുടെ കലവറയാണ്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങളുടെ ഹൃദയം നന്നാകാനുള്ള രണ്ടാമത്തെ വഴി വതിലാവത്തുൽ ഖുർആൻ, അത് ഖുർആൻ പാരായണം അധികരിപ്പിക്കലാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അങ്ങനെ നമ്മുടെ ഹൃദയത്തെ ശുദ്ധിയാക്കി മരിക്കുമ്പോൾ തത്വയോടുകൂടെ ഈമാനോടുകൂടെ മരിക്കാൻ നമുക്ക് കഴിയണം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും മരിച്ച് കബറിലായി. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിലോടി എല്ലാവരും മരിച്ച് കബറിലായി. അവസാനം രണ്ടാമതും ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിലൂതുമ്പോൾ ثم نفخ فيه أخرى ഖുർആൻ സൂറത്തു സുമർ രണ്ടാമതും ഓതുമ്പോൾ ആ സമയത്ത് കബറിൽ കിടക്കുന്ന നമ്മളെല്ലാവരും, ഇത് അന്യഗ്രഹ ജീവികളുടെ കഥയല്ല, ഇത് എന്റെയും നിങ്ങളുടെയും കേൾക്കുന്നവന്റെയും കഥയാണ്. ആറടി മണ്ണിൽ കിടക്കുന്ന നമ്മളെല്ലാവരും കബറിൽ കിടക്കുമ്പോ ഇസ്രാഫിൽ അലൈഹിസ്സലാം രണ്ടാമത് സൂറന്ന കാഹളത്തിൽ ഓതുമ്പോ ആ സമയത്ത് നമ്മൾ ഒരു ഞെട്ടലോടുകൂടെ പെട്ടെന്ന് പിറുപിറുത്ത് എഴുന്നേൽക്കും. എത്ര ഖുർആൻ ആ സംഭവം വളരെ വ്യക്തമായി പറയുകയാണ്. അള്ളാഹു പറയുകയാണ് കബറിൽ കിടക്കുന്ന മനുഷ്യരിങ്ങനെ സമാധാനത്തോടുകൂടി കിടക്കുമ്പോ ആ സമയത്ത് പെട്ടെന്നവർ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിൽ ഊതുന്ന ശബ്ദം കേട്ട് എഴുന്നേൽക്കും. എത്രേ മമ്പാസനാമി മറുത്തതിനാ
കബറിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഈ കബറിൽ സമാധാനത്തോടെ ഉറങ്ങിയിരുന്ന ഞങ്ങളുടെ ഉറക്കത്തിന് തടസ്സം സൃഷ്ടിച്ച ആരാ ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ മയ്യത്ത് കബറിലേക്ക് വെച്ചിട്ട് നമ്മുടെ മയ്യത്തിന് മുകളിലേക്ക് മണ്ണിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുന്ന ഒരു സമയമില്ലേ? ആ സമയത്ത് റത്തീബും അതീദും വരുന്നു അലൈഹിം അസ്സലാം, മുൻകറും നക്കീറും വരുന്നു അലൈഹിം അസ്സലാം. ആ സമയത്തൊരു മുത്തഖിയായ മനുഷ്യനാണെങ്കിൽ, അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച മനുഷ്യനാണെങ്കിൽ, ആ മനുഷ്യന്റെ മയ്യത്ത് കബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അല്ലാഹു മലക്കുകളോട് പറയും, എത്ര മലക്കുകളെ, എന്റെ അടിമയിതാ വന്നിരിക്കുകയാണ്, എന്റെ അടിമയിതാ വന്നിരിക്കുകയാണ്, എന്റെ അടിമക്ക് നിങ്ങൾ സ്വർഗത്തിലെ വസ്ത്രങ്ങൾ നിങ്ങൾ അണിയിച്ചു കൊടുക്കും, സ്വർഗത്തിലെ വസ്ത്രങ്ങൾ നിങ്ങൾ അണിയിച്ചു കൊടുക്കും എന്ന് മാത്രമല്ല, ആ സ്വർഗത്തിന്റെ സുഗന്ധം, ആ സ്വർഗത്തിന്റെ സുഗന്ധം നിങ്ങൾ കബറിലേക്ക് വീശിക്കൊടുക്കും. സുബ്ഹാനല്ലാഹ്, ധരിക്കാൻ അതിൽ കൊടുക്കുന്ന തുണിയും സുന്ദൂസാ. അൽഹംദുലില്ലാ, ജീവിതമെന്തന്തസാ. സമയത്ത് പട്ടു വസ്ത്രങ്ങൾ അവരെ ധരിപ്പിച്ചുകൊണ്ട് അവരെ സ്വർഗത്തിലെ പുടവകൾ അണിയിപ്പിച്ചു, സ്വർഗത്തിലെ സുഗന്ധം വീശി. ആ സമയത്ത് അല്ലാഹു പറയും, എത്ര അടിമയോട്, മോനെ നിനക്ക് നിന്റെ ഉമ്മാനെ വിട്ട ദുഃഖം വേണ്ട, നിന്റെ ഉപ്പാനെ വിട്ട ദുഃഖം വേണ്ട, നിന്റെ മക്കളെ കാണാത്ത ദുഃഖം വേണ്ട, ഭാര്യയെ ഉപേക്ഷിച്ച ദുഃഖം വേണ്ട. പുതുമാരനുറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോളൂ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ സമയത്ത് അല്ലാഹു പറയും, എത്ര നിങ്ങൾക്ക് കബറിൽ ചോദ്യങ്ങളില്ല, നിങ്ങൾക്ക് കബറിൽ അദാബുകളില്ല, നിങ്ങളെ ശല്യപ്പെടുത്താൻ ഒരാൾ പോലും വരില്ല, നിങ്ങളെ ശല്യപ്പെടുത്താൻ ഒരാളും വരില്ല. പുതുമാരനുറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവിടെ കബറിൽ അദാബുകളില്ല. എങ്ങനെയുള്ളവർക്കെന്നറിയോ മുത്തത്തിങ്ങൾക്ക്? മരണം നിനക്കില്ലാതതിൽ കടിയുന്നതാ, മനസ്സെപ്പോഴും സന്തോഷമാൽ തിങ്ങുന്നതാ. ആ കബറിലെത്തിക്കഴിഞ്ഞാൽ ഒരു മുഅ്മിനായ മുത്തഖിയായ മനുഷ്യന് അവിടെ സന്തോഷമാണ്, സമാധാനമാണ്. ഇങ്ങനെ കബറിൽ ഉറങ്ങിക്കിടക്കുമ്പോ സമാധാനത്തോടും കൂടെ ഇരിക്കുമ്പോഴാണ്, ആ സമയത്താണ് പെട്ടെന്ന് ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറെന്ന കാഹളത്തിൽ ഓതുന്ന ശബ്ദം കേൾക്കുന്നത്. ആ ശബ്ദം അങ്ങ് കേൾക്കുമ്പോൾ ഈ കബറിൽ കിടക്കുന്ന മനുഷ്യർ പറയും, എത്രേ മമ്പഅസനാമിമർക്കദിന, ആരാണ് ഈ കബറിൽ കിടക്കുന്ന ഞങ്ങളുടെ ഉറക്കത്തിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചതാരാ? ആ സമയത്ത് ഇസ്രാഫിൽ അലൈഹിസ്സലാം സൂറെന്ന കാഹളത്തിൽ ഓതിയ ശബ്ദം കേട്ടവർ എഴുന്നേറ്റതാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, സൂറത്തു യാസീനിലൂടെ അല്ലാഹു പറയുന്നു, ഇൻ കാനത് ഇല്ലാ സ്വൈഹതം വാഹിദ ഫഇദാ ഹിയ ജമീഉ ലദൈന മുഹ്ലറൂൻ. ആ ശബ്ദം ഒരു ഇടി മുടങ്ങുന്നത് പോലെ, വല്ലാത്ത അട്ടഹാസം പോലെ ആ ശബ്ദം അങ്ങ് മുടങ്ങി കേൾക്കുമ്പോൾ, ഫഇദാഹും ജമീഉ ലദൈന മുഹ്ലറൂൻ, അല്ലാഹു പറയുകയാണ്, ഫഇദാ അന്നേരം, ഹും അവരെല്ലാവരും, ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും, ജമീഉ ലദൈന മുഹ്ലറൂൻ, അല്ലാഹു പറയുകയാണ്, ജമീഉ ലദൈന മുഹ്ലറൂൻ, അങ്ങനെ എല്ലാവരെയും എന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടു, എല്ലാവരെയും ഹാജരാക്കപ്പെട്ടു, എല്ലാ മനുഷ്യരും അല്ലാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടു. സഹോദരങ്ങളെ, സഹോദരിമാരെ, അവിടെ ഒരാൾ പോലും ഒഴിവാവുകയില്ല. ആയിരക്കണക്കിന് മനുഷ്യരെ അണുവായുധങ്ങൾ കൊണ്ട് നശിപ്പിച്ച ഏകാധിപതികളും സർവാധിപതികളും സ്വേച്ഛാധിപതികളും അവിടെ ഉണ്ടാകും. എന്തിന്? ന്യൂസിലാൻഡിലെ പള്ളിയിൽ കയറി പാവപ്പെട്ട നിരപരാധികളും മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയ നരാധമന്മാരടക്കം എല്ലാ കൊലയാളികളും അവിടെയുണ്ടാകും. ഗർഭിണികളുടെ വയറ്റിലേക്ക് നിഷ്ഠൂരം കുത്തിക്കയറ്റിയവർ അവിടെയുണ്ടാകും. എല്ലാ തമ്മാടികളായ ആളുകളും അവിടെയുണ്ടാകും. ഒരാളും ഒഴിവാവുകയില്ല. അല്ലാഹു പറയുകയാണ്, എല്ലാവരും എന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ട് ഇനി ഓരോരുത്തരായിട്ടാണ് വിളിക്കുക. അല്ലാഹു ഓരോരുത്തർ
പുത്രനായിട്ട് വിളിക്കുകയാണ്. ഇന്നയാളുടെ മകൻ ഇന്നയാളവിടെ ഓരോരുത്തരായിട്ട് വിളിക്കുമ്പോൾ ആ സമയത്ത് സ്വർഗത്തെ ആഗ്രഹത്തോടെ കാണുകയും നരകത്തെ പേടിയോടെ കാണുകയും ചെയ്യുമ്പോൾ ആ സമയത്താണ് ജഡ്ജി അതാ പ്രതികൂട്ടിലേക്ക് വിളിക്കുമ്പോൾ അല്ലാഹു അതാ നരകത്തിലേക്കുള്ള ആളുകൾ ഇങ്ങനെ വിളിക്കുമ്പോൾ ആ സമയത്ത് അവർക്ക് പോകാൻ മടി, അവർക്ക് പോകാൻ പേടി. ആ സമയത്താണ് അവർ പോകാതെ അവിടെ നിൽക്കുമ്പോ അല്ലാഹു അതാ പറഞ്ഞേക്കുകയാണ് മലക്കുകളെ, വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖും വശഹീദ്. ആ സമയത്ത് അവർ പോകാതെ അവിടെ പേടിച്ചു നിൽക്കുമ്പോ നരകത്തിലേക്കുള്ള ആളുകൾ വിളിക്കുമ്പോ അവര് പേടിച്ചു നിൽക്കുമ്പോ ആ സമയത്ത് അല്ലാഹു മലക്കുകളെ പറഞ്ഞയച്ചിട്ട് അവരെ നരകത്തിലേക്ക് വലിച്ചെഴിച്ച് കൊണ്ടുപോകുമെത്രേ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കത്തിക്കാളുന്ന നരകത്തെ തൊട്ട് അല്ലാഹു നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് സഹോദരാ സഹോദരിമാരെ, നരകം ഭയാനകമാണ്, നരകം ഭീകരമാണ്, വല്ലാത്ത അദാബുകൾ നിറഞ്ഞതാണ്. ഈ റമദാൻ നമ്മളോട് വിട പറയുകയാണ്. ഞാനും നിങ്ങളും നമ്മൾ സ്വന്തത്തോട് ചോദിച്ചു നോക്കുക, അല്ലാഹുവേ ഈ റമദാൻ ഞങ്ങൾ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ അല്ലാഹുവേ നിന്റെ റഹ്മത്ത് ലഭിച്ചവരിൽ ഞങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, നിന്റെ മഗ്ഫിറത്ത് ലഭിച്ചവരിൽ ഞങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, നിന്റെ നരകമോചനം ലഭിച്ച മുത്തത്ത് നിങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ. അല്ലാഹ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ റമദാൻ വന്നിട്ട് നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തന്നിട്ടില്ലെങ്കിൽ, അല്ലാഹു പൊരുത്തപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമാണ്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള ദിവസമെങ്കിലും അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാൻ നമ്മൾ തയ്യാറാകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഇനിയുള്ള പരിശുദ്ധമായ ദിനരാത്രങ്ങൾ അത് നമ്മൾ പാഴാക്കരുത്. നല്ലതുപോലെ ഇബാദത്ത് എടുത്തുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുക, നമ്മുടെ ജീവിതത്തെ നമ്മൾ ധന്യമാക്കുക. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് സമാധാനം ഉണ്ടാകണമെങ്കിൽ അല്ലാഹു പറയുന്നു, അല്ലാഹുവിന്റെ സ്മരണ കൊണ്ടല്ലാതെ ഹൃദയത്തിന് സമാധാനം ഉണ്ടാവുകയില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും, രോഗം മാറണോ കടം വീടണോ എല്ലാം മാറി മനസ്സിന് സമാധാനം കിട്ടണോ, അല്ലാഹുവിന്റെ സ്മരണ കൊണ്ടല്ലാതെ ഹൃദയത്തിന് സമാധാനം ഉണ്ടാവുകയില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ നമ്മൾ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കുക. അൽഹംദുലില്ലാഹ് ഇവിടെ മജ്ലിസിനോട് ചൊല്ലിയല്ലോ, നമുക്ക് കഴിയുന്ന നമുക്ക് സമയം കിട്ടുന്ന ആ സമയത്തെല്ലാം, നമുക്ക് എപ്പോഴാണ് ഒഴിവ് കിട്ടുന്നത്, ആ സമയത്തെല്ലാം നമ്മുടെ വീടുകളിൽ നമ്മൾ മജ്ലിസിനോട് ചൊല്ലുക, ബദരീങ്ങളുടെ പേര് ചൊല്ലുക, അത് എത്ര വലിയ റാഹത്താ. ബദരീങ്ങളുടെ പേര് ചൊല്ലിക്കഴിഞ്ഞാൽ, നമ്മുടെ വീടുകളിൽ ചൊല്ലിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ കള്ളന്മാരുടെ ശല്യം ഉണ്ടാവുകയില്ല, ആ വീട്ടിൽ പ്രശ്നങ്ങളില്ല, പ്രയാസങ്ങളില്ല, ആ വീട് അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്, ബദരീങ്ങളുടെ കാവലുണ്ടാകുന്നതാണ്. അതുകൊണ്ട് മജ്ലിസിനോർ അത് വലിയ അത്ഭുതമാണ്. ഈ മജ്ലിസിനോർ ഇന്നും ഇന്നലെയൊന്നും ഉണ്ടായതല്ല. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ മുൻഗാമികളായ മഹാരഥന്മാർ ചെയ്തു വന്നിരുന്നതാണ്. ഇന്ന് പരിഷ്കാരത്തിന്റെ കൂലം കുത്തി ഒടുക്കിൽ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ മാഞ്ഞു തുടങ്ങി. ആ സമയത്ത് മുസ്ലിം സമൂഹം വല്ലാത്ത പ്രതിസന്ധികൾ അനുഭവിക്കാൻ തുടങ്ങി. അങ്ങനെ മഹാനായ പണക്കാട്ട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ അടുക്കലേക്ക് അല്ലാഹു മഹാനവറുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. മഹാനവറുകളുടെ അടുക്കലേക്ക് ഒരുപാട് ആളുകൾ പ്രശ്നവും പ്രയാസവും പ്രതിസന്ധിയുമായി ചെന്നപ്പോൾ മഹാനായ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ മജ്ലിസിനോട് ചൊല്ലിക്കോളൂ, നിങ്ങളുടെ നാടുകളിൽ നടക്കുന്ന, നിങ്ങളുടെ നാടുകളിൽ മുൻഗാമികൾ ചെയ്തു വന്നിരുന്ന മജ്ലിസിനോട് നിങ്ങൾ ചൊല്ലിക്കോളൂ, അത് നിങ്ങളുടെ ജീവിതത്തിൽ വല്ലാത്ത അത്ഭുതത്തിന്, നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറാൻ അതൊരു കാരണമാകുമെന്ന് മഹാനവറുകൾ പറഞ്ഞപ്പോൾ മുസ്ലിം ഉമ്മത്തത് ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് കേരളത്തിലെന്നല്ല ഈ വിദേശ രാജ്യങ്ങളിൽ വരെ ഈ മജ്ലിസിനോട് ആത്മീയ സദസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല
തആല ഇത് നമുക്ക് ശേഷവും തലമുറകൾ തലമുറകളായി ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തി തരട്ടെ അല്ലാഹു നിലനിർത്തി തരട്ടെ അൽഹംദുലില്ലാ നമ്മുടെ മദ്രസയിൽ എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ ശനിയാഴ്ച മഗ്രിബ് നിസ്കാര ശേഷം ഇവിടെ മഹത്തായ മജ്ലിസ് നൂറ് നടക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും ഇതുപോലെ സദസ്സിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ നമ്മളൊക്കെ ഓരോ സദസ്സിലും വായിക്കാറുണ്ടല്ലോ ഓരോ ആളുകളും സംഭാവന ചെയ്ത് അവരുടെ മുറാദ് ഹാസിലായ എത്രയോ അത്ഭുതകരമായ സംഭവങ്ങൾ നമ്മൾ അറിയുന്നവരാണല്ലോ കേൾക്കുന്നവരാണല്ലോ അതുകൊണ്ട് ഈ മജ്ലിസ് നൂർ അത്ഭുതമാണ് അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇത് മാസത്തിൽ എന്നല്ല നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയത്തെല്ലാം വീട്ടിലും നമ്മൾ ചെല്ലാൻ ശ്രമിക്കുക ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ധന്യമാക്കാൻ നമ്മൾ ശ്രമിക്കണം അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു അത് മാത്രമല്ല വലിയ അത്ഭുതം നിറഞ്ഞ ദിക്കറാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിൽ നിന്നും ഒരു സംരംഭത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഈ ദിക്കറ് ചൊല്ലിയിട്ട് ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൻ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് വരെ മടങ്ങിയെത്തുന്നത് വരെ അവൻ അള്ളാഹുവിന്റെ പരിപൂർണ സംരക്ഷണത്തിലാണ് ഒരു അപകടവും ആ മനുഷ്യൻ ഉണ്ടാവുകയില്ല ഒരു അപകടവും ഉണ്ടാവുകയില്ല ഇത് വെറുതെ പറയുന്നതല്ല തിരൂരങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് സി സി ടി വിയിൽ പതിഞ്ഞ ദൃശ്യമാണ് എന്താണത് ഒരു ഉസ്താദ് രാവിലെ ഇങ്ങനെ മദ്രസയിലേക്ക് ബൈക്കിലൂടെ പോകുമ്പോ ബൈക്കുമ്പോ പോകുമ്പോൾ ആ സുബഹിയോടടുത്ത സമയമാണ് ആ ഉസ്താദ് ബൈക്കിലൂടെ ഇങ്ങനെ പോകുമ്പോൾ റോഡിന്റെ മധ്യഭാഗത്ത് നിൽക്കുമ്പോൾ റോഡ് മുറിച്ചു കടക്കുമ്പോൾ പെട്ടെന്നാണ് ബാക്കിലൂടെ ഒരു കാർ നല്ല സ്പീഡിൽ വരുന്നുണ്ട് അത് ആ കാഴ്ച കാണുന്ന എല്ലാവരും വിചാരിച്ചു പോയി ആ കാർ ആ ഉസ്താദിനെ ഇടിച്ച് ഉസ്താദി ലോകത്തോട് വിട പറഞ്ഞു പോകുമെന്ന് മരിച്ചു പോകുമെന്ന് എല്ലാവരും കരുതി കാരണം ഒരിക്കലും ബ്രേക്ക് പിടിച്ചാൽ കിട്ടില്ല എന്ന അവസ്ഥയിലാണ് ആ കാർ വരുന്നത് ആ ഉസ്താദാണെങ്കിൽ ആ കാർ ശ്രദ്ധിച്ചിട്ടുമില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്നാണ് അവിടെ അത്ഭുതം സംഭവിച്ചത് ആ കാർ ഇങ്ങനെ വന്ന് ആ ഉസ്താദിന്റെ അടുത്തെത്തി അവിടെ കറങ്ങി കറങ്ങി അവിടെ നിന്നു ആ ഉസ്താദിന് ഒരു പോറൽ പോലും ഏറ്റില്ല ഒന്നും സംഭവിച്ചില്ല എന്നിട്ട് ആ ഉസ്താദ് പറയുകയാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് വല്ലാതെ അത്ഭുതപ്പെട്ടു പോയ ദിവസമാണ് കാരണം എന്നെ അള്ളാഹു ഇത്രയും വലിയ അപകടത്തിൽ നിന്ന് എന്നെ എന്റെ റബ്ബ് രക്ഷിച്ചത് അത് മറ്റൊന്നും കൊണ്ടല്ല ഞാൻ എന്റെ വീട്ടിൽ നിറങ്ങുമ്പോൾ എപ്പോഴും ചൊല്ലാറുണ്ട് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ഇത് മാത്രമല്ല ഹദ്ദാദ് റതീബിലുള്ള അഊദു ബികലിമാത്തില്ലാഹി തമ്മത്തി മിൻ ശരരി മാ ഖലഖ് ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം ഈ ദിക്റുകളൊക്കെ ചൊല്ലിയിട്ടാണ് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് എന്നും ഇറങ്ങാറുള്ളത് ഇന്നും ഞാൻ ആ ദിക്റ് ചൊല്ലിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു എന്നെ ഇത്രയും വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ചതെന്ന് ആ ഉസ്താദ് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ ദിക്റ് ചെറുതല്ല ഈ ദിക്റ് വലുതാണ് അത്ഭുതമാണ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ചൊല്ലാൻ ശ്രമിക്കണം അത് മാത്രമല്ല അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു ദാരിദ്ര്യ രോഗം ഏവനും ഭയക്കുന്നതാ ലാ ഹൗല ലഹം മുഴുവനും അതിനുള്ളതാ 99 രോഗത്തിന് ഇതു നല്ലതാ ക്ലേശം അതിൽ നിന്നേറ്റവും ലഘുവായതാ ഇത് മുസ്തഫ നബി തന്നെ നിർദ്ദേശിച്ചതാ സ്വർഗത്തിലെ നിധി എന്ന് നബി പേരിട്ടതാ ദാരിദ്ര്യം നമ്മുടെ വീട്ടിൽ നിന്ന് ദാരിദ്ര്യം മാറാൻ കടങ്ങൾ മാറാൻ ധാരാളം അസുഖങ്ങൾക്ക് ശിഫയുണ്ടാകാൻ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു നിങ്ങൾ എന്ന ദിക്ര് അധികരിപ്പിക്കണ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു തആല ഇതൊക്കെ പതിവാക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ അതുകൊണ്ട് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ചെല്ലണം ബിസ്മില്ലാഹി തവക്കൽ
توكلت على الله لا حول ولا قوه الا بالله العلي العظيم ഇതിക്ര ചൊല്ലിയിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ആ യാത്രയിൽ അവൻ അപകടം ഉണ്ടാവുകയില്ല. ആ യാത്രയിൽ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകുന്നതാണ്. ആ യാത്ര തന്നെ വലിയ റാഹത്ത് ഉണ്ടാകുന്നതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കി നമ്മുടെ മക്കളെ നമ്മൾ ദീനീപരമായ രീതിയിൽ നമ്മൾ വളർത്താൻ ശ്രമിക്കണം. സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലെ മക്കൾ നമ്മൾക്ക് ഇന്ന് ഓരോ ദിവസവും സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് മക്കളൊക്കെ വല്ലാതെ വഴിപിഴച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇന്ന് മക്കൾ വിവാഹം കഴിക്കുമ്പോൾ, മക്കൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഉമ്മയെ വേണ്ട, ഉപ്പയെ വേണ്ട, ആ രീതിയിലേക്ക് ഇന്നത്തെ മക്കൾ മാറുമ്പോൾ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കളെ ഈ സമയത്ത് തന്നെ നമ്മൾ നല്ല രീതിയിൽ വളർത്തി കഴിഞ്ഞാല് നാളെ മക്കളെ കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവുകയുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ആറടി മണ്ണിനുള്ളിൽ പോയി കിടക്കേണ്ടവരാണ്. പ്രിയപ്പെട്ടവര്, ആറടി മണ്ണിനുള്ളിൽ പോയി നമ്മൾ കിടക്കുമ്പോ നമ്മൾ തിരിഞ്ഞു നോക്കാൻ ഒരാൾ പോലുമില്ല. നമ്മുടെ മയ്യത്ത് ആറുകാലുള്ള കട്ടിലിൽ ആറടി മണ്ണിലേക്ക് കൊണ്ടുപോയി നമ്മുടെ മയ്യത്ത് കബറിൽ വെച്ച് നമ്മുടെ മയ്യത്തിന് മുകളിലേക്ക് മണ്ണിട്ട് എല്ലാവരും പിരിഞ്ഞു പോകൂല്ലേ? ആ സമയത്ത് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, കുറച്ച് ദിവസം നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബക്കാർ ദുആ ചെയ്തിരിക്കാം. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവർ മറന്നു കളയും. പക്ഷേ നമ്മൾ മരിച്ചാലും മറക്കാത്ത മക്കളായി നമ്മുടെ മക്കൾ ഉണ്ടാകണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ മക്കളെ നല്ല രീതിയിൽ ദീനിപരമായ രീതിയിൽ വളർത്തി കഴിഞ്ഞാലേ അതിന് സാധ്യമാകുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് രണ്ട് വിദ്യാഭ്യാസവും കൊടുക്കണം. മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും കൊടുക്കണം. അൽഹംദുലില്ലാ, നമ്മുടെ ഈ മദ്രസ, ഇവിടെ ബഹുമാനപ്പെട്ട സയ്യിദ് അൻവർ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഈ മദ്രസയിൽ 10th ക്ലാസ് വരെയുണ്ട്. അൽഹംദുലില്ലാ, എല്ലാത്തിനും കഴിവുള്ള നല്ല വിദ്യാഭ്യാസമുള്ള ഉസ്താദന്മാരാണ് ഇവിടെയുള്ളത്. ഇൻഷാല്ലാ നിങ്ങളുടെ മക്കളെ, ഇത് ഈ മദ്രസ പഠനം ഭൗതിക പഠനത്തിന് ഒരു തടസ്സമേ അല്ല. സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങളുടെ മക്കളെ 10th ക്ലാസ് കഴിയുന്നത് വരെ ഈ മദ്രസയിൽ നിങ്ങൾ പഠിപ്പിക്കണം. ഇതൊക്കെ നാളെ നമുക്ക് നാളെ ഉപകാരത്തിനുണ്ടാവുകയുള്ളൂ. നാളെ നമ്മൾ മരിച്ചാൽ നമ്മുടെ മക്കൾ നമ്മുടെ കബറിന്റെ ചാരമെന്ന്, അല്ലാഹുവേ ഈ കബറിൽ കിടക്കുന്നത് എന്റെ ഉമ്മയാണ്, അല്ലാഹുവേ ഈ കബറിൽ കിടക്കുന്നത് എന്റെ ഉപ്പയാണ്, അല്ലാഹുവേ എന്റെ മാതാപിതാക്കൾ അവർ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവരാണ്, അല്ലാഹുവേ അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, അവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞ് ഫാത്തിഹ സൂറത്തോടി, ഇഖ്ലാസ് മഅവിദത്തൈനിയോടി, യാസീൻ സൂറത്തോടി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്ന മക്കളെ നമുക്ക് വേണ്ടേ? അതിനെന്ത് വേണം? മക്കളെ ഇപ്പോൾ തന്നെ മതപരവും ഭൗതികപരവുമായ രണ്ട് വിദ്യാഭ്യാസവും കൊടുത്തുകൊണ്ട് മക്കൾ വളർത്തണം. എന്നാലേ നമുക്കതിന് കഴിയുകയുള്ളൂ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് രണ്ട് വിദ്യാഭ്യാസം കൊടുത്താലേ മക്കൾ നന്നാവുകയുള്ളൂ. അതല്ലെങ്കിൽ ആ മക്കൾ വിവാഹം കഴിച്ചാൽ പിന്നെ ആ മാതാപിതാക്കൾ അവർ വൃദ്ധ സദനത്തിന്റെ അകത്തേക്ക് തള്ളിക്കൊണ്ട് ആ മാതാപിതാക്കളെ മറക്കുന്ന മക്കളായി ആ മക്കൾ മാറുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ, ഇന്ന് നമ്മുടെ മക്കളുടെ കൈകളിലൊക്കെ സ്മാർട്ട് ഫോണുകൾ ഉണ്ട്. സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കരുത് എന്നല്ല പറയുന്നത്, അത് നല്ല കാര്യത്തിന് വേണ്ടി, ഹലാലായ കാര്യത്തിന് വേണ്ടി, അല്ലാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ദീനീ ദാവത്തിന് വേണ്ടി ആ സ്മാർട്ട് ഫോണുകൾ, സോഷ്യൽ മീഡിയകൾ നമ്മൾ ഉപയോഗിക്കുക. അത് നമ്മുടെ ഇബാദത്തിന് തടസ്സമാകരുത്. അത് നമ്മുടെ ഖുർആൻ പാരായണത്തിന് തടസ്സമാകരുത്. നമ്മുടെ വീടുകൾ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാകട്ടെ. ആ വീട്ടിലെ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ധാരാളം തമ്മാടിത്തരങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇന്ന് എത്രയെത്ര വാർത്തകളാണ് നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മനുഷ്യർ വല്ലാതെ അധപ്പതിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞതെന്താ? അല്ലാഹു പറഞ്ഞതെന്താ? ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ അത്യുത്തമമായ, അത്യുത്കൃഷ്ടമായ മാതൃകയുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ആരാ റസൂലുള്ളാഹി, ആരാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാ? അവിടുത്തെ ജീവിതം എന്തൊരത്ഭുതമാ, അവിടുത്തെ വഫാത്ത് എന്തൊരത്ഭുതമാണ്. സുബ്ഹാനല്ലാഹ്,
رسول الله نجيد نملا من سلاكنا رسول الله صلى الله عليه وسلم آتنقل وفاتن وڑا دکم بول وفاتن وڑا دکم بول مهدی آیا عائشة صدیق رضي الله تعالى عنها عائشة بیوی پرائی گیان نان الله رسول الله شرفا کپتن نتیتر تلنگن کئی وچن وکم بول چھوٹ پلن چوڑان نمت نبیک صلى الله عليه وسلم عائشة بیوی پرائیان رضي الله عنها عائشة بیوی پرائیان نان وفاتن وڑا دکت سمیت الله رسول الله نتیتر تلنگن کئی وچن നോക്കി ആ സമയത്ത് ചുട്ടുപൊള്ളുന്ന ചൂടാണ്. ആ സമയത്ത് ഞാൻ ഒരൽപ്പം തണുത്ത വെള്ളമെടുത്ത് ആ തണുത്ത വെള്ളത്തിൽ ഒരു തുണി മുക്കിയിട്ട് ആ തുണി അള്ളാഹുവിന്റെ റസൂലിന്റെ ഷറഫാക്കപ്പെട്ട നെറ്റിത്തടത്തിൽ ഇങ്ങനെ വെച്ചു കൊടുക്കും. കുറച്ച് കഴിയുമ്പോഴേക്കും ആ വെള്ളമെല്ലാം ഉണങ്ങി പോയിട്ടുണ്ടാകും. അത്രയും വലിയ ചൂടായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് മുമ്പ് ശരീരത്തിൽ നിന്ന് നിർഗളിച്ചതെന്ന് ആയിഷ ബീവി പറയുമ്പോൾ മദീനത്ത് പള്ളിയിലൊക്കെ സഹാബത്ത് ഒരുമിച്ച് കൂടി അവരൊക്കെ വലിയ വിഷമത്തിലായി. അല്ലാഹുവേ, ഞങ്ങൾ എന്താണ് ഈ കാണുന്നത്? ഞങ്ങളെ റസൂലുള്ളാഹിക്ക് എന്താണ് ഈ സംഭവിക്കുന്നത്? അല്ലാഹുവേ, ഞങ്ങളെ മാർഗദർശിയായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് സഹാബത്ത് മുഴുവനും ഒന്നടങ്ക വിഷമത്തിലായി. അവരുടെ ആവേശവും അഭയവും അത്താണിയും നമ്മുടെയും മാർഗദർശിയാണല്ലോ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന് രോഗമാണെന്ന് അറിഞ്ഞപ്പോൾ മലക്കുകൾ വരെ അള്ളാഹുന്റെ റസൂലിനെ സന്ദർശിക്കാൻ വരികയാണ്. മലക്കുകൾ അടക്കം അള്ളാഹുന്റെ റസൂലിനെ സന്ദർശിക്കാൻ വരാൻ തുടങ്ങി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുടെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുമ്പോൾ തൊട്ടടുത്ത് പൊന്നുമോൾ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അരികിൽ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നാണ് വാതിൽ ഒരു മുട്ട് കേട്ടത്. ആ സമയത്ത് ഫാത്തിമ ബീവി ആ വാതിലിന്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, അത്രേ നിങ്ങൾ എന്റെ ഉപ്പാനെ കാണാൻ വന്നതാണെങ്കിൽ, നിങ്ങൾ എന്റെ ഉപ്പാനെ സന്ദർശിക്കാൻ വന്നതാണെങ്കിൽ പിന്നീട് കാണാൻ വന്നാൽ മതി. കാരണം ഇപ്പൊ വല്ലാതെ അസുഖം കൂടി കിടക്കുകയാണ്, വല്ലാത്ത പ്രയാസത്തിലാണ്. നിങ്ങൾ പിന്നീട് കാണാൻ വന്നാൽ മതി എന്ന് പറഞ്ഞ് ഫാത്തിമ ബീവി അള്ളാഹുന്റെ റസൂലിന്റെ അരികിൽ തന്നെ വന്നിരിക്കാണ്. അപ്പൊ അള്ളാഹുന്റെ റസൂൽ ചോദിച്ചു, ഫാത്തിമ മൻബിൽ ബാബിയ ഫാത്തിമ, ആരാണ് ഫാത്തിമ വാതിൽ മുട്ടിയത്? ആരാണ് ആ വാതിലിന്റെ അരികിൽ നിൽക്കുന്നത്? ഫാത്തിമ ബീവി പറഞ്ഞു, ഉപ്പ എനിക്കറിയില്ല, അതൊരു സന്ദർശകനാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് പോകാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പോകുന്നില്ല, പോകാതെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കാൻ. ആ സമയത്ത് പോകാതെ അവിടെ തന്നെ നിന്ന് എന്നെങ്ങനെ നോക്കുന്നുണ്ട്. എന്നെ നോക്കുമ്പോൾ എന്റെ ശരീരത്തിൽ നിന്നും തൊലിയൊക്കെ ഉരിഞ്ഞു പോകുന്നൊരു വേദന എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് ഉപ്പായെന്ന് ഫാത്തിമ ബീവി അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന് കാര്യങ്ങൾ മനസ്സിലായി. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്നാൽ ഫാത്തിമ അതൊരു സന്ദർശകനല്ല, അതൊരു സന്ദർശകനല്ല, പിന്നെ ആരാണെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടി എന്തെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഹദാ അസ്റാഈൽ മുഹളെ ഫാത്തിമ. വാതിലിന്റെ അരികിൽ വന്ന് നിൽക്കുന്നത് അസ്റാഈൽ അലൈഹിസ്സലാമാണ്. അതുകൊണ്ട് ഫഫ്തഹി ലഹുൽ ബാബ്, അതുകൊണ്ട് വാതിലൊന്ന് തുറന്നു കൊടുക്കണേ പൊന്നുമോളെ. ഫാത്തിമ ബീവിയോട് വാതിൽ തുറക്കാൻ പറയുമ്പോ ഫാത്തിമ ബീവിയുടെ കൈകൾ വിറക്കുകയാണ്, കൈകൾ വിറക്കുകയാണ്, ശരീരം വിറക്കുകയാണ്. ഫാത്തിമ ബീവി കരയുകയാണ്. ഫാത്തിമ ബീവിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് തടന്തല്ലാത്തൊടുകയാണ്. ഫാത്തിമ ബീവി കരയുകയാണ്, ഏതൊരു മകളും കരയില്ലേ, പ്രിയപ്പെട്ട ഉപ്പാന്റെ മുമ്പിൽ അസ്റാഈൽ അലൈഹിസ്സലാം വന്നിരിക്കുന്നത്. ആ സമയത്താണ് ഫാത്തിമ ബീവി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ മെല്ലെ മെല്ലെ ചെന്നിട്ട് മെല്ലെ മെല്ലെ പോയി ആ വാതിലങ്ങ് തുറക്കുമ്പോൾ, ആ വാതിലങ്ങ് തുറക്കുമ്പോൾ, വാതിൽ തുറക്കുമ്പോൾ അസ്റാഈൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ റസൂലിന്റെ ആത്മീയ സങ്കേതമാകുന്ന ആ കുടിലിന്റെ ഉള്ളറയിലേക്ക് കടന്നു വരികയാണ് എന്ന്
എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് സലാം പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സലാം അടക്കി. എന്നിട്ട് അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, അസ്രായീൽ ഇപ്പൊ വന്നതിന്റെ ലക്ഷ്യം എന്താ? ഇപ്പൊ നിങ്ങൾ വന്നതിന്റെ ലക്ഷ്യം എന്താ? ഒരുപാട് മലക്കുകൾ, ഞാൻ ഇങ്ങനെ രോഗിയായി കിടന്നപ്പോൾ എന്നെ ഒരുപാട് മലക്കുകൾ സന്ദർശിക്കാൻ വന്നു. നിങ്ങളും അതുപോലെ എന്നെ സന്ദർശിക്കാൻ വന്നതാണോ? അതല്ല, എന്റെ റൂഹ് പിടിക്കാൻ വന്നതാണോ? അല്ലാത്തൊരു ചോദ്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്നെ സന്ദർശിക്കലാണോ? അതല്ല, എന്റെ റൂഹ് പിടിക്കലാണോ നിങ്ങളുടെ ലക്ഷ്യമെന്ന് ചോദിച്ചപ്പോൾ ആ സമയത്ത് അസ്രായീൽ അലൈഹിസ്സലാം പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നേ വരെ ഞാൻ ഒരാളെയും സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ ഇറങ്ങിയിട്ടില്ല. അല്ലാഹു എന്നെ അതിന് അനുവദിച്ചിട്ടുമില്ല. പക്ഷേ അങ്ങയുടെ മുമ്പിലേക്ക് അല്ലാഹു എന്നെ പറഞ്ഞയച്ചപ്പോൾ അല്ലാഹു എനിക്കൊരു നിർദ്ദേശം തന്നിട്ടുണ്ട്. شفيقا رؤوفا അങ്ങയുടെ മുമ്പിലേക്ക് അല്ലാഹു എന്നെ അയച്ചപ്പോൾ അല്ലാഹു എനിക്കൊരു നിർദ്ദേശം തന്നിട്ടുണ്ട്. എന്താണതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ എന്താണോ പറയുന്നത് അതുപോലെ ചെയ്താൽ മതി. റൂഹ് പിടിക്കാനാണോ പറയുന്നത്? എന്നാൽ റൂഹ് പിടിച്ചോളൂ. അതല്ല റൂഹ് പിടിക്കണ്ട എന്നാണോ റസൂലുള്ള പറയുന്നത്? എന്നാൽ റൂഹ് പിടിക്കണ്ട. ഇതാണ് അല്ലാഹു എനിക്ക് തന്ന നിർദ്ദേശമെന്ന് അസ്രായീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ ആ സമയത്ത് റസൂലുള്ള ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ റൂഹ് പിടിക്കണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചു പോവല്ലോ? അങ്ങനെ പോയാൽ എനിക്ക് ഇനി എത്ര വർഷം ജീവിക്കാമെന്ന് ലോകത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോൾ ആ സമയത്ത് അസ്രായീൽ അലൈഹിസ്സലാം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ റൂഹ് പിടിക്കാതെ തിരിച്ചു പോയാൽ അങ്ങേക്ക് ഇനി ആയിരത്തോളം വർഷം ജീവിക്കാം. നൂഹ് നബി ജീവിച്ച അത്രയും ജീവിക്കാം. ആയിരത്തോളം വർഷമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ആ സമയത്ത് 63 വയസ്സാണല്ലോ വഫാത്തിന്റെ സമയത്ത്. ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവര് അസ്രായീൽ അലൈഹിസ്സലാം ആകെ പ്രതീക്ഷയോടെ ഇങ്ങനെ കാത്തിരിക്കാണ്. റൂഹ് പിടിക്കാൻ പറയുമോ? അതല്ല, മടങ്ങി പോകാൻ പറയുമോ? അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ, അസ്രായീൽ അലൈഹിസ്സലാം ഇങ്ങനെ മറുപടി കാത്തിരിക്കുമ്പോൾ ഏറെ വൈകാതെ തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി വന്നു. അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, വേണ്ട അസ്രായീൽ, എന്തായാലും ഒരു നാൾ അല്ലാഹുവിനെ കണ്ടുമുട്ടേണ്ടതല്ലേ? അല്ലാഹുവിന്റെ അടുക്കൽ ചെല്ലേണ്ടതല്ലേ? അല്ലാഹുവിന്റെ തിരുസന്നിധിയിൽ പോകേണ്ടതല്ലേ? വേണ്ട വേണ്ട, അല്ലാഹു എനിക്ക് അനുവദിച്ചു തന്നതിനപ്പുറം ഒരു സെക്കൻഡ് പോലും ഈ ദുനിയാവിൽ ഞാൻ അധികം ആഗ്രഹിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂലതാ റൂഹ് പിടിക്കാൻ സമ്മതം കൊടുക്കുകയാണ്. അതുകൊണ്ട് എന്റെ റൂഹ് പിടിക്കണേ അസ്രായീൽ, എന്റെ റൂഹ് പിടിക്കണേ അസ്രായീൽ. അല്ലാഹുവിന്റെ റസൂൽ റൂഹ് പിടിക്കാൻ സമ്മതം കൊടുക്കുമ്പോ, അനുവാദം കൊടുക്കുമ്പോ ആ സമയത്ത് പ്രിയപ്പെട്ടവര് മദീന അക്ഷരാർത്ഥത്തിൽ കരഞ്ഞു പ്രിയമുള്ളവര്, മദീന കരഞ്ഞു പ്രിയപ്പെട്ടവര്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കരയുകയാണ്. മലക്കുകൾ മുഴുവനും സുജൂദിൽ കിടന്നിട്ട് അവരുടെ വിഷമമറിയിക്കുകയാണ്, അവരുടെ വിഷമമറിയിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ റസൂലുള്ള റൂഹ് പിടിക്കാൻ സമ്മതം കൊടുത്തപ്പോൾ ഏറെ വൈകാതെ തന്നെ അസ്രായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കുകയാ റൂഹ് പിടിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട കാലിൽ നിന്നും റൂഹ് പിടിക്കാൻ തുടങ്ങി, കാലിൽ നിന്നും റൂഹ് പിടിക്കാൻ തുടങ്ങി. അങ്ങനെ റൂഹ് പിടിച്ച് പിടിച്ചിട്ട് ഇല്ലെന്ന് അള്ളാന്റെ റസൂലിന്റെ രണ്ട് കാൽമുട്ട് വരെ റൂഹെത്തിയപ്പോൾ അള്ളാന്റെ റസൂല് കണ്ണ് തുറക്കുകയാണ്, കണ്ണ് തുറക്കുകയാണ്. അവിടുന്ന് വിളിച്ചു പറയുന്നു, വീണ്ടും റൂഹ് പിടിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ വേദനിക്കുന്നുണ്ടോ എന്ന് നോക്കി മെല്ലെ മെല്ലെ റൂഹ് പിടിക്കുമ്പോ
وصلت إلى صدره അല്ലാഹുവിന്റെ റസൂലിന്റെ ഷറഫാക്കപ്പെട്ട നെഞ്ച് വരെ റൂഹത്തുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ നെഞ്ച് വരെ റൂഹത്തുമ്പോൾ ആ സമയത്ത് മുത്ത് റസൂലുള്ള കണ്ണ് തുറക്കുകയാ അവിടുന്ന് വിളിച്ചു പറയുന്നു ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറഞ്ഞിട്ട് അതാ ഇസ്രായീൽ അലൈഹിസ്സലാം വീണ്ടും റൂഹ് പിടിക്കുമ്പോൾ റൂഹ് പിടിച്ച് പിടിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ ഷറഫാക്കപ്പെട്ട തൊണ്ട വരെ ആ തൊണ്ടക്കുടിയിലേക്ക് റൂഹത്തുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരൽപ്പം പ്രയാസം അനുഭവപ്പെട്ടതുപോലെ ഒരൽപ്പം വേദനയുള്ളതുപോലെ ഒരൽപ്പം പ്രയാസം കൂടിയതുപോലെ അല്ലാഹുവിന്റെ റസൂലിന് തോന്നുമ്പോൾ ആ സമയത്ത് റസൂല് അസ്റായീൽ അലൈഹിസ്സലാമിനോട് പറയുകയാണ് അസ്റായീൽ മരണത്തിന് വല്ലാത്ത വേദനയാണല്ലോ അസ്റായീൽ മരണത്തിന് വല്ലാത്ത വേദന തന്നെയാണ് അസ്റായീൽ അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇത് കാണുന്ന ഈ രംഗം അറിയുന്ന ഈ സംഭവം അറിയുന്ന ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ ഇത് അറിഞ്ഞിട്ട് ഓടി വരികയാ ഫാത്തിമ ബിബി ഓടി വന്നിട്ട് പൊട്ടിക്കരയുകയാണ് ഫാത്തിമ ബിബി അവിടുന്ന് കരഞ്ഞിട്ട് പറയുകയാണ് لِكَرْبِكَ الْيَوْمَ يَا أَبَا وَكَرْبَا وَكَرْبَا لِكَرْبِكَ الْيَوْمَ يَا أَبَا എന്റെ ഉപ്പാന് വേദന കണ്ടിട്ട് ഈ ഫാത്തിമാക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഉപ്പ എന്റെ ഉപ്പാന്റെ ഈ വേദന കണ്ടിട്ട് ഈ ഫാത്തിമാക്ക് ഇത് താങ്ങാൻ കഴിയുന്നില്ല ഈ ഫാത്തിമാക്ക് ഇത് കണ്ട് സഹിക്കാൻ കഴിയുന്നില്ല അല്ലാഹുവിന്റെ റസൂൽ ഒരൽപ്പം പ്രയാസം വന്നപ്പോൾ ഫാത്തിമ ബിബി പൊട്ടിക്കരഞ്ഞ് എന്റെ ഉപ്പാന്റെ വേദന എന്ന് പറഞ്ഞ് ഫാത്തിമ ബിബി തളർന്ന് താട് വീഴുമ്പോ ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പുണ്യനോട് ആശ്വസിപ്പിക്കുകയാ കരയല്ലേ ഫാത്തിമ മോളെ ഫാത്തിമ ഇന്നത്തെ ഈ ദിവസം അങ്ങ് കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഉപ്പാക്ക് വേദനയില്ലല്ലോ മോള് പ്രയാസങ്ങളില്ലല്ലോ മോള് നൊമ്പരങ്ങളില്ലല്ലോ പൊന്നു മോള് അതുകൊണ്ട് വിഷമിക്കല്ലോ മോള് വിഷമിക്കല്ലോ മോള് എന്ന് അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമ ബിബി ആശ്വസിപ്പിക്കുമ്പോൾ ആ സമയത്തതാ ആ മരണത്തോടടുത്ത സമയത്ത് പോലും വഫാത്തിനോടടുത്ത സമയത്ത് പോലും അല്ലാഹുവിന്റെ റസൂൽ പൊന്നു മോള് ആശ്വസിപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കിടക്കുമ്പോ അവിടുത്തെ മുഖം വല്ലാത്ത പ്രകാശമാണല്ലോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം എപ്പോഴും വല്ലാത്ത പ്രകാശമാണല്ലോ വഫാത്തിനോടടുക്കുമ്പോൾ ആ സുന്ദര മുഖക്ക വിളതാ വല്ലാതെ പ്രകാശിക്കുകയാ പ്രകാശിക്കുകയാ അവസാനം അല്ലാഹുവിന്റെ റസൂലിന്റെ ഷറഫാക്കപ്പെട്ട ശരീരമതാ ആ സുന്ദര മുഖക്ക വിളതാ വലത് ഭാഗത്തേക്ക് ചെരിയുകയാ വലത് ഭാഗത്തേക്ക് ചെരിയുകയാണ് ആ പുണ്യ നേതാവിന്റെ അവസാനത്തെ വാക്ക് അർറഫീഖുൽ അഅല അർറഫീഖുൽ അഅല അർറഫീഖുൽ അഅല ഇത് പറഞ്ഞിട്ട് കലിമത്തു തൗഹീദും ഉച്ചരിച്ചിട്ട് നമ്മുടെ ആത്മീയ നേതാവായ ആ പരിശുദ്ധരായ നമ്മുടെ ഉപ്പ നമ്മളെ വിട്ടു പോയേ ഉമ്മ നമ്മളെ വിട്ടു പോയോ ഉപ്പ നമ്മളെ വിട്ടു പോയി സഹോദരാ നമ്മളെ വിട്ടു പോയി സഹോദരി ഇന്നാലില്ല وإنا إليه راجعون الله
റസൂലി ലോകത്തു നിന്ന് വിട പറയുകയാണ്, കേട്ടവർ കേട്ടവർ കണ്ണീരൊടുക്കുകയാണ്. ചിലർക്ക് ഈ വഫാത്തിന്റെ വാർത്ത വിശ്വസിക്കാതെ തന്നെ കഴിയുന്നില്ല. അതാ മഹാനായ സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടപ്പെട്ട മുഅദ്ദിന്മാരിൽ പെട്ട ഒരാളല്ലേ ബിലാൽ റളിയല്ലാഹു അൻഹു. ഓടി വന്നിട്ട് അവിടുന്ന് പൊട്ടിക്കരഞ്ഞിട്ട് പറയുകയാണ്, എന്റെ റസൂലല്ലാ, എന്റെ റസൂലല്ലാ, എനിക്ക് കരുണ എന്താണെന്ന് പഠിപ്പിച്ചു തന്ന എന്റെ റസൂലല്ലാ, എന്റെ സ്ഥാനം ലോകത്തിന് മുമ്പിൽ പഠിപ്പിച്ചു കൊടുത്ത എന്റെ റസൂലല്ലാ, അങ്ങേ ബിലാലിനെ തനിച്ചാക്കിയിട്ട്, ഈ ബിലാലിനെ തനിച്ചാക്കിയിട്ട് അങ്ങ് പോയോ നബിയേ, അങ്ങ് വിട പറഞ്ഞോ യാ റസൂലല്ലാ. ബിലാൽ റളിയല്ലാഹു അൻഹു കരയുകയാ. അതാ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് ഉരിപ്പിടിച്ച വാളുമായി വന്നിട്ട് അവിടുന്ന് ഉറക്കെ വിളിച്ചു പറയുകയാ, എന്റെ റസൂലുള്ള വഫാത്തായെന്നാരെങ്കിലും പറഞ്ഞാൽ അവന്റെ തല, അവന്റെ തല ഈ ഉമറിന്റെ വാൾത്തുമ്പിൽ പിടയുമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സിംഹഗർജനം പോലെ ഗർജിച്ച് വിളിച്ചു പറയുമ്പോൾ ആ സമയത്താണ് ഈ രംഗം മനസ്സിലാക്കി, സന്ദർഭം മനസ്സിലാക്കി. അതാ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടി വരികയാണ്. ഓടി വന്നിട്ട് ആ വാൾ തടുത്തു മാറ്റിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് പിടിച്ചിട്ട് ആശ്വസിപ്പിക്കുകയാണ്, ഉമറെ എന്താ ഈ കാണിക്കുന്നത്, നമ്മളെ റസൂലുള്ളാഹിക്ക് സമയമായപ്പോ അല്ലാഹു വിളിച്ചപ്പോ പോയതല്ലേ, സമയമായപ്പോ അല്ലാഹു വിളിച്ചപ്പോ പോയതല്ലേ, ഉമരെ കരയല്ലേ ഉമറെ, സങ്കടപ്പെടല്ലേ ഉമറെ, പ്രയാസപ്പെടല്ലേ ഉമറെ. ഇത് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മാനസികമായി തളർന്നുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചുമലിലേക്ക് വീഴുകയാണ്. എന്റെ റസൂലുള്ള വഫാത്തായോ, എന്റെ റസൂലുള്ള വഫാത്തായോ, ഈ ഉമറിനെ തനിച്ചാക്കിയിട്ട് അങ്ങ് പോയോ യാ റസൂലുള്ളാ, അങ്ങ് പോയോ നബിയേ, അങ്ങ് വിട പറഞ്ഞോ നബിയേ. പ്രിയപ്പെട്ടവരെ, അത്ഭുതമല്ലേ റസൂലുള്ളാന്റെ വഫാത്ത്. ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, വഫാത്തിന്റെ സമയത്ത് പോലും അള്ളാഹുവിന്റെ റസൂൽ ഉമ്മത്തിനെ ഓർത്തിട്ടല്ലേ പൊട്ടിക്കരഞ്ഞത്. റസൂലുള്ളാഹിക്ക് ഉമ്മത്തിനോട് എത്രമാത്രം സ്നേഹമാണ്, എത്രമാത്രം കരുണയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് ആ റസൂലുള്ളാഹിന്റെ ജീവിതമാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. അതുകൊണ്ടല്ലേ അള്ളാഹു പറഞ്ഞത്, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിൽ ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിൽ അത്യുത്തമമായ, അത്യുത്കൃഷ്ടമായ മാതൃകയുണ്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളയാണ് നമ്മുടെ മാതൃക. സിനിമ നടന്മാരല്ല, സിനിമ നടികളല്ല, നമ്മുടെ റോൾ മോഡൽ അള്ളാഹുവിന്റെ റസൂല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാതൃകയാക്കിക്കൊണ്ട് ജീവിക്കണേ. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ, അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, റമളാൻ വിട പറയുകയാ, റമളാൻ വിട പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് അവസാനത്തെ പത്താണല്ലോ, നരകമോചനത്തിന്റെ പത്തിലാണല്ലോ നമ്മളുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ നരകമോചനത്തിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ, നമുക്ക് ഈ നരകമോചനം അള്ളാഹു തന്നിട്ടില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്, നമ്മുടെ കാര്യം എന്താണ്? പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅയുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലാഇക കൽ അൻആമി ബൽ ഹും അളൽ വൗലാ
أولئك هم الغافلون الله പറയുകയാണ് ولقد ذرأنا ولقد ذرأنا لجهنم كثيرا من الجن والإنس الله പറയുകയാണ് നരകത്തിന് വേണ്ടി മനുഷ്യരിൽ നിന്നും ജിന്നുവർഗ്ഗത്തിൽ നിന്നും നരകത്തിന് വേണ്ടി നാം ഒരുപാട് ആളുകളെ കസീറ ധാരാളം ആളുകളെ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാ നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാ ആരാണ് ആ നരകത്തിൽ കടക്കുന്നവർ അല്ലാഹു പറയുന്നു ലഹും ഖുലൂബുൽ യഫ്ഖഹൂന ബിഹാ അല്ലാഹു പറയുകയാണ് അവർക്ക് നാം ഹൃദയങ്ങൾ ഹൃദയം കൊടുത്തിട്ടുണ്ട് അവർക്ക് നാം ഹൃദയം കൊടുത്തിട്ടുണ്ട് പക്ഷേ ലാ യഫ്ഖഹൂന ബിഹാ ആ ഹൃദയം കൊണ്ട് ചിന്തിക്കേണ്ടത് അവർ ചിന്തിക്കുകയില്ല ഹറാമായ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെ അവർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അല്ലാഹു പറയുന്നു അങ്ങനെയുള്ള ആളുകളെ നരകത്തിന് വേണ്ടി നാം ഒരുക്കിയിരിക്കുകയാണെന്ന് അല്ലാഹു പറയുമ്പോ അല്ലാഹു പറയുന്നു തീർന്നിട്ടില്ല വലഹും ആയുൻ അവർക്ക് നാം രണ്ട് കണ്ണുകളെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ലായുബ്സിറൂന ബിഹാ ആ കണ്ണുകൾ കൊണ്ട് അവർ കാണേണ്ടത് കാണുകയില്ല അവർ ഹറാം കണ്ടുകൊണ്ട് ചമ്മാടിത്തരങ്ങൾ കണ്ട് അവരവരുടെ ഹറാം കണ്ടുകൊണ്ട് അവരുടെ കണ്ണുകളെ അവർ നശിപ്പിച്ചവരാണ് ഹറാം കണ്ടുകൊണ്ട് ജീവിച്ചവരാണ് അല്ലാഹു പറയുന്നു അങ്ങനെയുള്ള ആളുകളെ അല്ലാഹു നരകത്തിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ് തീർന്നിട്ടില്ല അല്ലാഹു പറയുന്നു വലഹും ആദാൻ നാം അവർക്ക് രണ്ട് ചെവികളെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ലാ യസ്മഊന ബിഹാ ആ ചെവികൾ കൊണ്ടവർ കേൾക്കേണ്ടത് കേൾക്കുകയില്ല അല്ലാഹു പറയുന്നു ഇങ്ങനെയുള്ള ആളുകൾ നരകത്തിലാണ് എന്നിട്ട് അവസാനമായി അല്ലാഹു പറയുന്നതെന്താ അവര് മൃഗങ്ങളെ പോലെയാ അവര് മൃഗങ്ങളെ പോലെയാണ് അവര് മൃഗങ്ങളെ പോലെയാണ് അവര് മൃഗങ്ങളെക്കാളും മതപ്പതിച്ചവരാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ മനസ്സിലാക്കണം അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അല്ലാഹു തൗഫീഖ് തരട്ടെ അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് പരിശുദ്ധ റമദാൻ നമ്മളോട് വിട പറയുകയാണ് പള്ളി മിമ്പറിൽ വെച്ച് ബഹുമാനപ്പെട്ട ഖതീബ് ഇന്നലെ പരിശുദ്ധ റമദാന് സലാം ചൊല്ലിയില്ലേ അസ്സലാമു അലൈക യാ ശഹ്റ റമദാൻ അസ്സലാമു അലൈക യാ ശഹ്റ റഹ്മത്തി വരിയുള്ളവാൻ അസ്സലാമു അലൈക യാ ശഹ്റൽ ബറകത്തി വൽ ഇഹ്സാൻ പ്രിയപ്പെട്ടവരെ പള്ളി മെമ്പറിൽ വെച്ച് ബഹുമാനപ്പെട്ട ഖതീബ് പരിശുദ്ധമായ റമദാനിന്റെ സലാം പറയുമ്പോൾ ഓരോ സത്യവിശ്വാസിയുടെ ഹൃദയവും വിങ്ങിപ്പൊട്ടുകയാണ് ഓരോ സത്യവിശ്വാസിയും കരയുകയാ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ മാസത്തെ ആദരപൂർവം യാത്രയേക്കാം അല്ലാഹുവേ അടുത്ത റമദാൻ സ്വീകരിക്കാൻ ഇനിയും ഒരുപാട് റമദാൻ ശരീഫുകൾ സ്വീകരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ് സത്യവിശ്വാസിയുടെ അകതാരിനെ ശുദ്ധീകരിച്ച് ഈ റമദാൻ വിട പറയുമ്പോ ഈ പാവപ്പെട്ട അടിയങ്ങളുടെയും ആത്മാവിനെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്മത്തിവരിയുള്ളവാൻ സന്തോഷത്തിന്റെയും കാരുണ്യത്തിന്റെയും മാസമാണ് നീ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും മാസമാണ് റമദാൻ സന്തോഷത്തിന്റെയും ബറക്കത്തിന്റെയും സുഹൃദങ്ങളുടെയും മാസമാണ് റമദാൻ സമാധാനത്തിന്റെ മാസമേ പരിശുദ്ധ റമദാൻ മാസമേ പരിശുദ്ധ റമദാൻ മാസമേ സലാൻ തറാവീഹിന്റെ മാസമേ പുണ്യങ്ങൾ പൂത്തുലയുന്ന റമദാൻ മാസമേ സദഖകളുടെ മാസമേ പരിശുദ്ധ റമദാൻ മാസമേ നിനക്ക് സലാം അസ്സലാമു അലൈക യാ ശഹ്റ റമദാൻ
رمضان പടച്ച വലിയ റമളാൻ മാസത്തിൽ അല്ലാഹു വേണ്ടി ഒരുപാട് ആളുകളെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടല്ലോ റബ്ബേ സ്വർഗ്ഗം നൽകുന്നുണ്ടല്ലോ റബ്ബേ റയ്യാൻ എന്ന സ്വർഗ്ഗം നീ പ്രത്യേകമായി ഒരുക്കി വെച്ചിരിക്കുകയാണല്ലോ റബ്ബേ അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങൾ നിന്റെ റഹ്മത്തിനു വേണ്ടി ഒരുപാട് തേടിയിട്ടുണ്ട് റബ്ബേ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ അല്ലാഹുവേ മഗ്ഫിറത്തിനു വേണ്ടി നിന്നോട് ക്ഷണ ബക്ഷിച്ചിട്ടുണ്ട് റബ്ബേ അല്ലാഹുമ്മ അഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ അല്ലാഹുവേ നരകമോചനത്തിനു വേണ്ടി ഞങ്ങൾ നിന്നോട് തേടിയിട്ടുണ്ട് റബ്ബേ അല്ലാഹുമ്മ അജ്ഖനാ മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ അല്ലാഹുമ്മ ഇന്നക അഫുവൻ اللهم إنك عفو اللهم إني بابن الفرق النمنان تحب العفو بابن الفرق قدتان اشتفر النمنان عدنال اللهم اللهم إنك عفو تحب العفو فعفو أنا عدنال لنغل بابن الفرق يا الله بدأت من إنغن سرق تنواند نرق موجن تنواند مغفرة تنواند نند رحمة تنواند ورباد تدي تند رب അല്ലാഹുവേ അതുകൊണ്ട് നീ ഞങ്ങള് റയ്യാനെന്ന സ്വർഗത്തിലേക്ക് എത്തിക്കണേ അല്ലാ റയ്യാനെന്ന സ്വർഗത്തിലേക്ക് എത്തിക്കണേ അല്ലാ ഈ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുത്തഖിയങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ നീ സ്വീകരിക്കണേ അല്ലാ ബിഹഖിൽ നബിയിൽ മുസ്തഫ മുഹമ്മദ് صلى الله عليه وسلم الله سبحانه وتعالى നമ്മൾ ഈ സദസ്സിനെ സ്വീകരിക്കട്ടെ ഇനിയും ഒരുപാട് റമദാനുകൾ സ്വീകരിക്കാൻ അല്ലാഹു തൗഫീക് തരട്ടെ ആയിക്കോട്ടെ ഇൻഷാഅല്ലാഹ് الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم انا نسالك ونتوسل اليك ونتوجه اليك ونتضرع اليك باسمائك الحسنى يا الله يا رحيم يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور يا غفار يا قهار يا وهاب يا رزاق يا فتاح يا عليم يا قابض يا باسط يا حافظ يا رافع يا معز يا مذل يا سميع يا بصير يا حكم يا يا لطيف يا خبير يا حليم يا عظيم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيت يا حسيب يا جليل يا كريم يا رقيب يا مجيب يا واسع يا حكيم يا ودود يا مجيد يا باعث يا شهيد يا حق يا وكيل يا قوي يا متين يا ولي يا حميد يا محصي يا مبدئ يا معيد يا محيي يا مميت يا حي يا قيوم يا واجد يا ماجد يا واحد يا احد يا صمد يا قادر يا مقتدر يا مقدم يا مؤخر يا اول يا اخر يا ظاهر يا باطن يا والي يا متعالي يا بر يا تواب يا منتقم يا عفو يا رؤوف يا مالك الملك يا ذا الجلال والاكرام يا مقسط يا جامع يا غني يا مغني يا مانع يا ضار يا نافع يا نور يا هادي يا بديع يا باقي يا وارث يا رشيد يا صبور الذي لم يلد ولم يولد ولم يكن له كفوا احد ارحم رحيما يا راج سيدا يا لوك رخيدا يا كرنا كدلا يا تمبرالي اللهم كرنا ميني كرنا برني കാരുണ്യവാനേ ഞങ്ങൾ പാവങ്ങളാണ് സാധുക്കളാ അല്ലാഹുവേ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയ കുടുംബാപികളാണ് അല്ലാ
അല്ലാഹുവേ നിന്നിലേക്ക് ഉയർത്തിയ കരങ്ങളെ സ്വീകരിക്കണേ. അല്ലാ പടച്ചവനെ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ. പടച്ചവനെ അല്ലാഹുവേ മഗ്ഫിറത്ത് നൽകണേ. അല്ലാ റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്ക് മഗ്ഫിറത്ത് നൽകണേ. അല്ലാ മർഹമത്ത് നൽകണേ. അല്ലാ അല്ലാഹുവേ അവരുടെ ഖബർ ജീവിതം ഈ റാഹത്തിലാക്കണേ. അല്ലാ ആരെങ്കിലും ഖബറിനകത്ത് വല്ല അദാബും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഈ സദസ്സിന്റെ ആത്മീയ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാ ആ ശിക്ഷകളെല്ലാം നീ തട്ടിമാറ്റിക്കളയണേ. അല്ലാ ഈ പരിശുദ്ധമായ റമദാൻ ശരീഫിൽ സ്വർഗം ലഭിക്കുന്ന മുത്തഖികളിൽ അവരെയും ഞങ്ങളെയും ഉൾപ്പെടുത്തണേ. അല്ലാ പടച്ചവന്, ഈ സദസ്സിൽ ധാരാളം രോഗികളുണ്ട് റബ്ബേ. അല്ലാഹുവേ അല്ലാഹുവേ ധാരാളം രോഗികളായ ആളുകൾ ഈ സദസ്സിലുണ്ട് പടച്ചവന്. അല്ലാഹുവേ എല്ലാവർക്കും ശിഫ നൽകണേ. അല്ലാ ശിഫ നൽകണേ. അല്ലാ ക്യാൻസറിനെ തൊട്ട് കാക്കണേ. അല്ലാ ട്യൂമറിനെ തൊട്ട് കാക്കണേ. അല്ലാ സഹിക്കാൻ കഴിയാത്ത, താങ്ങാൻ കഴിയാത്ത, കീറി മുറിക്കേണ്ടി വരുന്ന മാരക രോഗങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കണേ. അല്ലാ പടച്ചവനെ, ഈ സദസ്സിൽ തന്നെ ഒരുപാട് രോഗികളുണ്ട് റബ്ബേ. അല്ലാഹുവേ കിഡ്നി രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുണ്ട് റബ്ബേ. നീ പരിപൂർണ ശിഫ കൊടുക്കണേ. അല്ലാ നീ പരിപൂർണ ശിഫ നൽകണം റഹ്മാനേ. അല്ലാഹുവേ ബഹുമാനപ്പെട്ട ഹംസക്കാക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബേ. ബഹുമാനപ്പെട്ടവർക്ക് നീ പരിപൂർണ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ. അല്ലാ അല്ലാഹുവേ നീ ദീർഘായുസ് കൊടുക്കണേ. അല്ലാ പടച്ചവനെ, രോഗമുണ്ടായിട്ട് പോലും ഈ സദസ്സിലേക്ക് കടന്നു വന്ന ഈ സദസ്സിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് പടച്ചവനെ, സദസ്സിന്റെ മഹത്വം മനസ്സിലാക്കി ഇവിടേക്ക് കടന്നു വന്ന നല്ലവരായ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, അല്ലാഹുവേ എല്ലാവരുടെയും അസുഖങ്ങൾക്ക് ശിഫ കൊടുക്കണേ. അല്ലാ ഷാഫിയായ റബ്ബേ നീ സലാമത്ത് നൽകണേ. അല്ലാ പടച്ചവനെ, അല്ലാഹുവേ ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ. അല്ലാ മൺമറഞ്ഞു പോയ മാതാപിതാക്കളുടെ ഖബർ ജീവിതം നീ റാഹത്തിലാക്കണേ. അല്ലാ അല്ലാഹുവേ സദസ്സിൽ, അല്ലാഹുവേ ഇവിടെ ഇരിക്കുന്ന പലരുടെയും ഉമ്മമാര് ഖബറിലാണ്. അല്ലാഹുവേ പലരുടെയും ഉപ്പമാര് ഖബറിലാണ് റബ്ബേ. അവരുടെ ദറജ ഉയർത്തിക്കൊടുക്കണേ. അല്ലാ അവരെ ദറജ നീ ഉയർത്തിക്കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണേ. അല്ലാ പടച്ചവനെ, ഈ പരിപാടി SKCR TVയിലൂടെ ഈ പ്രോഗ്രാം ലൈവായി വീക്ഷിക്കുന്ന പ്രവാസി സഹോദരങ്ങൾ, അല്ലാ അല്ലാഹുവേ ആരൊക്കെ ഈ പരിപാടി ലൈവായി വീക്ഷിക്കുന്നുണ്ടോ അവർക്കൊക്കെ നീ ഹൈർ നൽകണേ. അല്ലാ ബറക്കത്ത് നൽകണേ. അല്ലാ പടച്ചവനെ, ആ പ്രവാസി സഹോദരങ്ങളുടെ ജോലിയിൽ നീ ബറക്കത്ത് നൽകണേ. അല്ലാ ഹൈറ് നൽകണേ. അല്ലാ പടച്ചവൻ, അവർ നാട്ടിലുള്ള ധീനിയായ സംരംഭങ്ങൾക്ക് വേണ്ടി അവർക്ക് എത്ര പ്രയാസമുണ്ടായാലും പ്രതിസന്ധി ഉണ്ടായാലും അല്ലാഹുവേ നാട്ടിലുള്ള ധീനിയായ കാര്യങ്ങൾക്ക് വേണ്ടി ചോദിക്കുമ്പോൾ നല്ല മനസ്സോടുകൂടെ അകമഴിഞ്ഞ് സഹായിക്കുന്നവരാണ് റബ്ബേ. അല്ലാഹുവേ പ്രവാസി സഹോദരങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ. അല്ലാ അവരുടെ പ്രതിസന്ധികൾ മാറ്റണേ. അല്ലാ അവരെ ജോലിയിൽ നീ ബറക്കത്ത് നൽകണേ. അല്ലാ അവരെ ബിസിനസ് അല്ലാഹുവേ അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ നാടിനെ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് വിട പറഞ്ഞു പോയ ഷാക്കിർ, ജുമാന, ജാസിം എന്ന് പറയുന്ന മൂന്ന് പിഞ്ചു മക്കൾ, അല്ലാഹുവേ പടച്ചവനെ ആ മക്കൾ നാളെ മാതാപിതാക്കളുടെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മക്കളാക്കണേ. അല്ലാ ആ മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുക്കണേ. അല്ലാ ക്ഷമ കൊടുക്കണേ. അല്ലാ ക്ഷമിച്ചതിനുള്ള പ്രതിഫലം നീ കൊടുക്കണേ. അല്ലാ പടച്ചവനെ, തമ്പുരാനെ, എത്രയോ ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ ലൈവായി വീക്ഷിക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ ഹൈറും ബറക്കത്തും നൽകണേ. അല്ലാ അവരെ രോഗങ്ങൾ ശിഫയാക്കണേ. അല്ലാ പ്രയാസങ്ങൾ മാറ്റണേ. അല്ലാ പടച്ചവനെ അതുപോലെ തന്നെ അല്ലാഹുവേ
അള്ളാഹുവേ സദസ്സിലേക്ക് കടന്നു വന്ന നല്ലവരായ സഹോദരങ്ങൾ സഹോദരിമാർ ഉമ്മ പെങ്ങന്മാർ റബ്ബേ എല്ലാവർക്കും ബർക്കത്ത് നൽകണേ അല്ലാ എല്ലാവർക്കും സലാമത്ത് നൽകണേ അല്ലാ പടച്ചവനെ ഈ നാട്ടിൽ അള്ളാഹുവേ ഈ മഹല്ലിൽ ഐക്യം നൽകണേ അല്ലാ സ്നേഹം നൽകണേ അല്ലാ സമാധാനം നൽകണേ അല്ലാ പടച്ചവനെ അള്ളാഹുവേയുടെ നേതൃത്വം നൽകുന്ന മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ പടച്ചവനെ ആഫിയത്ത് പ്രദാനം ചെയ്യണേ അല്ലാ അള്ളാഹുവേ ഇവിടുത്തെ മദ്രസയുടെ കമ്മിറ്റി ഭാരവാഹികൾക്കും അള്ളാഹുവേ നീ ആഫിയത്ത് നൽകണേ അല്ലാ നീ ദീർഘായുസ് നൽകണേ അല്ലാ പടച്ചവനെ ഇതിനു വേണ്ടി അഹോരാത്രം ഓടി നടന്നി പരിപാടി വിജയിപ്പിക്കാൻ അഹോരാത്രം പരിശ്രമിച്ചവരുണ്ട് റബ്ബേ അള്ളാഹുവേ ഒരാളെയും നീ ഒരു വിധത്തിലും തളർത്തല്ല റബ്ബേ അള്ളാഹുവേ എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ പടച്ചവനെ ഇവിടെ പള്ളിയിൽ അള്ളാഹുവേ എല്ലാ ദിവസവും നോമ്പ് തുറ സംഘടിപ്പിച്ചിട്ടുണ്ട് റബ്ബേ അതിനു വേണ്ടി സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാ അതിനു വേണ്ടി അള്ളാഹുവേ കൈമൈ മറന്നുകൊണ്ട് അഹോരാത്രം അതിനു വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട് സഹകരിക്കുന്നവരുണ്ട് റബ്ബേ അവർക്കൊക്കെ നീ ഹൈറും ബറക്കത്തും ഏറ്റിയേറ്റി കൊടുക്കണേ അല്ലാ അവരുടെ ജോലികളിൽ ബറക്കത്ത് നൽകണേ അല്ലാ അവരുടെ ബിസിനസ്സുകളിൽ ബറക്കത്ത് നൽകണേ അല്ലാ പടച്ചവനെ സദസ്സിലേക്ക് ധാരാളം ആളുകൾ പല മുറാദുകളും പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ അള്ളാഹുവേ അവരെ മനസ്സിൽ ഹലാലായ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാ പടച്ചവനെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാ അഭിലാഷങ്ങളെ പൂവണിയിക്കണേ അല്ലാ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഒരുപാട് ആളുകളുണ്ട് റബ്ബേ പല അസുഖങ്ങളും പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് റബ്ബേ എല്ലാവരുടെയും അസുഖങ്ങൾക്ക് ശിഫ കൊടുക്കണേ അല്ലാ സലാമത്ത് നൽകണേ അല്ലാ അള്ളാഹുവേയുടെ വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാർക്കും സാദാത്തുകൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ പടച്ചവനെ അള്ളാഹുവേ ഇന്നിവിടെ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി എല്ലാവർക്കും ഭക്ഷണം നൽകുന്നത് ബഹുമാനപ്പെട്ട ഹസനാജയുടെ വകയാണ് അള്ളാഹുവേ തബറുക്കിന്റെ ഭക്ഷണം നൽകുന്ന ബഹുമാനപ്പെട്ട ഹസനാജിക്കും കുടുംബത്തിനും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ ആ കുടുംബത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ ഐശ്വര്യം നൽകണേ അല്ലാ അവരിൽ നിന്നും ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞു പോയ മുഴുവൻ ആളുകളുടെയും കബർ നീ റാഹത്തിലാക്കണേ അല്ലാ പടച്ചവനെ കഴിഞ്ഞ വർഷം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്നില്ല അവരിന്ന് കബറില്ല പടച്ചവനെ അവരെ കബർ ജീവിതം റാഹത്തിലാക്കണേ അല്ലാ ഈ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ ഇനിയും ഒരുപാട് 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 റമദാൻ ശരീഫുകൾ സ്വീകരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ പടച്ചവനെ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാ ഉള്ള മക്കളെ നീ സ്വാലിഹീങ്ങളാക്കി കൊടുക്കണേ അല്ലാ പടച്ചവനെ ഞങ്ങൾ ആത്തിബത്ത് നന്നാക്കി തരണേ പടച്ചവനെ ഞങ്ങൾ ആത്തിബത്ത് നന്നാക്കണേ അല്ലാ മരിക്കുന്ന സമയത്ത് പരിപൂർണ ഈമാനോടുകൂടെ എന്നുറക്കൊച്ചരിച്ചുകൊണ്ട് സന്തോഷത്തോടെ വിട പറയാൻ തൗഫീഖ് നൽകണേ അല്ലാ പടച്ചവനെ കത്തിക്കാളുന്ന നരകത്തെ തൊട്ട് കാത്തു രക്ഷിക്കണേ അല്ലാ സദസ്സിലിരിക്കുന്ന കാരണവന്മാര് പ്രായം ചെന്ന ഉപ്പമാര് ഉമ്മമാര് എല്ലാവർക്കും ആഫിയത്ത് നൽകണേ അല്ലാ പടച്ചവനെ ഞങ്ങൾ ആത്തിബത്ത് നന്നാക്കണേ അല്ലാ മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ മദീനയിലേക്ക് എത്തിക്കണേ അല്ലാ മണ്ണറയിലേക്ക് മടങ്ങുന്ന മുമ്പ് മദീനയൊന്ന് കാണിപ്പിക്കണേ അല്ലാ അല്ലാഹുവേ നിങ്ങളുടെ കരളിന്റെ കഷ്ണമായ ചങ്കില ചോരയായ ജീവന്റെ തുടിപ്പായ കരളിന്റെ കാതലായ മുത്തലീ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തിയുറങ്ങുന്ന റൗളാ ശരീഫിന്റെ അരികിൽ ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാ അവിടെ ചെന്ന് സലാം പറയാനും ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിക്കാനും തൗഫീഖ് നൽകണേ അല്ലാ ഈ പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുത്തഖികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ
അച്ചവനെ ഇവിടെ ഒരുമിച്ച് കൂടി ഓരോരുത്തരുടെയും മനസ്സിൽ പല വിഷമങ്ങളാണ്, പല നൊമ്പരങ്ങളാണ്, പല പ്രയാസങ്ങളാണ്. അല്ലാഹുവേ എല്ലാവരുടെയും പ്രയാസങ്ങളും മാറ്റി, പ്രതിസന്ധികൾ മാറ്റി ഖൈറ് നൽകണേ അല്ലാഹ്. കടങ്ങളുള്ളവർക്ക് അത് വീട്ടാനുള്ള ഖൈറായ മാർഗങ്ങളെ എളുപ്പമാക്കണേ അല്ലാഹ്. പഠിച്ചവനെ ഞങ്ങളെ ദുആ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്, ഇജാബത്ത് നൽകണേ അല്ലാഹ്. നിന്നോടല്ലാതെ ഞങ്ങൾക്ക് വേറൊരാളോട് ചോദിക്കാനില്ല റബ്ബേ. നിന്റെ മുമ്പിലല്ലാതെ ഞങ്ങൾക്ക് വേറൊരാളുടെ മുമ്പിൽ കൈ നീട്ടാനില്ല റബ്ബേ. ഞങ്ങളെ ദുആ സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്.